ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൊമെന്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂ. ഇനി മൊമെന്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്താണ് നോക്കാം. ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആൾ സെൻട്രൽ മൊമെന്റ് ഓഫ് ഓഡ് ഓർഡർ ആർ സീറോ. മ്യൂ വൺ ഈസ് സീറോ ഫോർ ആൾ ഡിസ്ട്രിബ്യൂഷൻ. സോ മ്യൂ ത്രീ മേ ടേക്കൻ ആസ് ദി മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ദി കോഎഫിഷ്യന്റ് ഓഫ് മെഷേഴ്സ് ആർ സജസ്റ്റഡ് ബീറ്റ വൺ. ഇവിടെ പറയുന്നത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനകത്ത് ആൾ സെൻട്രൽ മൊമെന്റ്സിന്റെ വാല്യൂ എന്തായിരിക്കും ഓഡ് ഓർഡറില്, അത് സീറോ ആണ്. നമുക്കറിയാം മ്യൂ വണ്ടെ വാല്യൂ എപ്പോഴും നമുക്കറിയാം അത് സീറോ ആണ്. ഇനി മ്യൂ ത്രീ നമ്മൾ പറയുന്നത് എന്താണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്, ഇതിന്റെ ബീറ്റ വൺ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ബീറ്റ വൺ ഈക്വൽ ടു മ്യൂ ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ടു ക്യൂബ് ആണ്. ഈ ഗാമ വൺ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബീറ്റ വൺ ആണ്. ഓർക്ക ബീറ്റ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല മ്യൂ ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ടു സ്ക്വയർ ആണ്. ഇതിൽ നോട്ട് എന്ന് പറയുന്നത് എന്താണ് ബീറ്റ വൺ ആൾവേസ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അടുത്ത് ബീറ്റ വൺ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് സിമെട്രിക് എന്ന് പറയാം. അടുത്തതാണ് ബീറ്റ വൺ ലെസ് ദാൻ സീറോ ആണ് ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. ഈ ബീറ്റ വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ പോസിറ്റീവ് സ്ക്യൂഡ് എന്ന് പറയാം. ഈ നേച്ചർ ഓഫ് ഗാമ ഡിപെൻഡ് അപ്പോൺ മ്യൂ ത്രീ. ന്യൂത്രിന്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണ് അത് നെഗറ്റീവ് സ്ക്യൂഡ് ആണ്. ന്യൂത്രിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണ് അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇതിന്റെ ബേസിൽ വെച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫസ്റ്റ് ഫോർ മൊമെന്റ് അബൌട്ട് ഫോർ ഓഫ് ദി നമ്പേഴ്സ് 2, 3, 7, 8 and 10 ആൻഡ് ആൽസോ ഫൈൻഡ് ദി സ്ക്യൂനെസ്. അല്ലേ ഇവിടെ കാരണം പറഞ്ഞതാണ് അല്ലെ ഫസ്റ്റ് ഫോർ മൊമെന്റ്സ് അബൌട്ട് ഫോർ ആണ് കാണാം. അല്ലെ അപ്പൊ മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെ ന്യൂ വൺ ഡാഷ് കണ്ടിരിക്കണം, ന്യൂ ടു ഡാഷ് കണ്ടിരിക്കണം, അതേപോലെ അല്ലെ ന്യൂ ത്രീ ഡാഷ് ന്യൂ ഫോർ ഡാഷും കണ്ടുപിടിക്കണം അല്ലെ. അതും പോലെ എന്താണ് ആൽസോ ഫൈൻഡ് ദി സ്ക്യൂനെസ് ആണ്. നമുക്കറിയാം സ്ക്യൂനെസ് കാണാൻ നമുക്കറിയാം എന്താണ് ബീറ്റ വൺ ആണ്. ബീറ്റ വൺ എന്ന് പറയുമ്പോൾ ന്യൂ ത്രീ സ്ക്വയർ ബൈ ന്യൂ ടു സ്ക്വയർ ആണ്. ഇവിടെ കിട്ടിയത് എന്ന് കാണാൻ പറ്റും എന്താ ഫസ്റ്റ് ഫോർ മൊമെന്റ്സ് അല്ലെ ന്യൂ വൺ ഡാഷ് ആണ്. അപ്പൊ ഈ ന്യൂ വൺ ഡാഷ് നമുക്കറിയാം ആദ്യം എന്താ കണ്ടിരിക്കണം, ന്യൂ വൺ കണ്ടുപിടിക്കണം. അത് ആൾവേസ് സീറോ ആണ്. അടുത്ത് ന്യൂ ടു കണ്ടുപിടിക്കണം, അതേപോലെ ന്യൂ ത്രീ കണ്ടുപിടിക്കണം അല്ലെ. ത്രീ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ബീറ്റ് അല്ലെ സ്ക്യൂനെസ് കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യുക എന്താണ് ഇതിനെ ടേബിളിലേക്ക് മാറ്റി. ഇപ്പൊ ഞാൻ ഫസ്റ്റ് എക്സ് എഴുതി 2, 3, 7, 8 ആണ്. അപ്പൊ എക്സ് മൈനസ് ചെയ്യണം. അപ്പൊ ഏതിന്റെ സ്ഥാനത്ത് തന്നിട്ടുണ്ട് എത്രയാണ്, 4 ആണ്. അപ്പൊ എക്സ് മൈനസ് 4 ആണ്. ഇവിടെ 2 - 4 ആയി അല്ലെ, സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ എക്സ് 2 ആണ്. അപ്പൊ എന്താവും -2 ആയി. അടുത്ത് 3 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ -1. ഇനി 7 - 4 വാല്യൂ എത്രയാണ് അല്ലെ, വാല്യൂ വരുന്നത് 3 ആണ്. അടുത്ത് 8 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 10 - 4 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ. ഇതിന് ടോട്ടൽ സം ആണ് നമുക്കറിയാം സമ്മേഷൻ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞത്. അപ്പൊ അത് എത്ര വാല്യൂ വരെ -2 - 1 - 3 + 4 + 6 അല്ലെ, മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 10 8. ഇനി ഇതിന്റെ സ്ക്വയർ ആണ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ എത്രയാണ് വരുന്നത്, 4 ആണ്. -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 3 സ്ക്വയർ എത്ര 9 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 6 സ്ക്വയർ എത്ര 36 ആണ്. ഇതാണ് സമ്മേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ 4 + 1 + 9 + 16 + 36 ആയിരിക്കും അല്ലെ, 66 ആണ്. ഇനി അടുത്താണ് എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് എന്നാണ് ഇതിന്റെ ക്യൂബ്. -2 ക്യൂബ് എന്ന് പറഞ്ഞാൽ -8 ആണ്. -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. അടുത്ത് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. 6 ക്യൂബ് എന്ന് പറഞ്ഞത്ര 216 ആണ്. ടോട്ടൽ ആഡ് ചെയ്താണ് സമ്മേഷൻ എക്സ് മൈനസ് എ ഹോൾ ക്യൂബ്. അപ്പൊ ടോട്ടൽ ആഡ് ചെയ്ത് എത്ര വരെ -8 - 1 + 27 216 ആഡ് ചെയ്താൽ 298 ആണ് വാല്യൂ. ഞാൻ എക്സ് മൈനസ് ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ -2 - 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. -1 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3 - 4 എന്ന് പറഞ്ഞാൽ 81 ആണ്. ഇനി 4 - 4 എന്ന് പറഞ്ഞാൽ 256 ആണ്. അടുത്ത് 6 - 4 എന്ന് പറഞ്ഞാൽ 1296 ആണ്. ടോട്ടൽ സം ആണ് എക്സ് മൈനസ് എ ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ സം എന്ന് പറയാം 1650 ആണ് ടോട്ടൽ സം. ഇനി ഇവിടെ നമ്പർ ഓഫ് ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തി എത്രയാണ്, ഇവിടെ 5 ആണ്. ഇന്നേരം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. ന്യൂ വൺ ഡാഷ് ഈക്വൽ ടു എന്താണ് സമ്മേഷൻ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ ആണ് അല്ലെ. സമ്മേഷൻ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 10 by 5 അല്ലെ, എൻ എത്ര 5 ആണ്. അപ്പൊ 10 by 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. അടുത്ത് അല്ലെ ന്യൂ ടു ഡാഷ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ എൻ അല്ലെ. സമ്മേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ 66 by 5 ആണ്. അപ്പൊ വേറെ എത്ര 13.2 ആണ്. അടുത്ത് ന്യൂ ത്രീ ഡാഷ് എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എൻ ആണ്.
summation x minus a whole cube is the value of 298 divided by 5. Division is 59.6. And the new 4 dash is the summation x minus a whole raised to 4 divided by n. The value 1650 divided by 5. Then 330 divided by new 4 dash. The new one is always 0. ഞാനത്തെ ന്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യൂ ടു ഡാഷ് മൈനസ് ന്യൂ വൺ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൾ ടു അല്ലെ ന്യൂ ടു ഡാഷിന്റെ വാല്യൂ എത്ര 13.2 മൈനസ് ന്യൂ വൺ ഡാഷ് എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ് അപ്പൊ 13.2 മൈനസ് 4 വാല്യൂ എത്ര വരുന്നത് 9.2 ആണ് ഇനി അടുത്ത് ന്യൂ ത്രീ ആണ് ന്യൂ ത്രീ ഈക്വൾ ന്യൂ ത്രീ ഡാഷ് മൈനസ് 3 ഇൻറ്റു ന്യൂ ടു ഡാഷ് ന്യൂ വൺ ഡാഷ് പ്ലസ് 2 ഇൻറ്റു ന്യൂ വൺ ഡാഷ് ഹോൾ ക്യൂബ് ആണ് ഈ ന്യൂ ത്രീ ഡാഷ് എന്ന് പറഞ്ഞാൽ 59.6 മൈനസ് 3 ഇൻറ്റു 13.2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു ഈ ന്യൂ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണ് ഈക്വൽ 59.6 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 79.2 ഈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് ഈക്വൾ 59.6 മൈനസ് 79.2 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16 ആണ് അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് മൈനസ് 3.6 അപ്പൊ നമുക്ക് എന്താ ന്യൂ വൺ കിട്ടി ന്യൂ ടു കിട്ടി ന്യൂ ത്രീ കിട്ടി നമുക്കറിയാം ബീറ്റ വൺ എന്ന് പറഞ്ഞാൽ ന്യൂ ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂ ടു ക്യൂബ് ആണ് ഇപ്പൊ ന്യൂ ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂ ടു എത്ര 9.2 ക്യൂബ് ആണ് ഈക്വൽ ടു അല്ലെ മൈനസ് 3.2 സ്ക്വയർ ആണ് 12.96 ആണ് ഈ 9.2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 778.688 ആണ് ഈ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 0.016 ആണ് ഇനി നമുക്ക് ഗാമ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് ബീറ്റ വൺ ആണ് ഈക്വൾ ടു എന്താണ് അല്ലെ റൂട്ട് ഓഫ് 0.016 ആണ് അല്ലെ റൂട്ട് ചെയ്തെന്ന് 0.126 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഫസ്റ്റ് ഫോർ സെൻട്രൽ മൊമെന്റ് ആൻഡ് ആൽസോ ഫൈൻഡ് സ്ക്യൂനെസ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ മാർക്ക് ഫ്രീക്വൻസി ഇനി മാർക്ക് 5 15 25 35 45 55 65 75 85 ഫ്രീക്വൻസി 15 20 25 24 12, 31, 61, 12, 50. നേരെ ടേബിളിലേക്ക് മാറ്റി മിഡ് എക്സൽ ഫൈവ് 15, 25, 35, 45, 55, 65, 75, 85 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 15, 20, 25, 24, 12, 31, 61, 12, 50. ദ ടോട്ടൽ ആയത് ആണ് ക്യാപ്ലിന് ക്യാപ്ലിന് ഈക്വൽ 250 ആണ് ഇനി ഇവിടെ നോക്കുക അല്ലെ യു കണ്ടുപിടിക്കും യു ഈക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ് എ എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ 45 ആണ് നമ്മൾ അസ്യൂം ചെയ്ത് ഈ ക്ലാസിന്റെ ലെങ്ത് എത്ര നമ്മൾ 10 ആണ് അതിന് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ആണ് അപ്പൊ 5 - 45/10 എന്ന് പറഞ്ഞ വാല്യൂ എത്ര മൈനസ് 4 ആണ് അടുത്ത 15 - 45/10 എന്ന് പറയുമ്പോൾ മൈനസ് 3 ആണ് അടുത്ത 25 - 45/10 എന്ന് പറഞ്ഞ എത്ര വാല്യൂ മൈനസ് 2 ആണ് 35 - 45/10 എന്ന് പറഞ്ഞ എത്ര മൈനസ് 1 ആയി 45 - 45/10 എന്നാണ് അല്ലെ 0/10 എന്നാണ് 0 ആയി അടുത്ത 55 - 45/10 എന്ന് പറഞ്ഞ എത്ര അല്ലെ 1 ആണ് 65 - 45/10 എന്നാണ് 2 ആണ് അടുത്ത 75 - 45/10 എന്ന് പറയുമ്പോൾ 3 ആണ് അടുത്ത 85 - 45/10 എന്നാണ് 4 ആയി അപ്പൊ നമുക്ക് യു വാല്യൂ കിട്ടി ഇനി അടുത്ത് നമുക്ക് അല്ലെ ഇക്വേഷൻ അറിയാം എഫ് ഇൻറ്റു യു ആണ് അപ്പോൾ എന്താണ് 15 - -4 മൾട്ടിപ്ലൈ അപ്പം എന്താവും -60 ആയി അടുത്ത 20 - -3 എന്ന് പറഞ്ഞാൽ -60 ആയി അടുത്ത 25 - -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും -50 ആയി ഇനി 24 - -1 എന്ന് പറഞ്ഞാൽ -24 ആയി ഇനി 12 - 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി 31 - 1 മൾട്ടിപ്ലൈ ചെയ്താൽ 31 ആയി 61 - 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര നമുക്ക് 122 ആയി 12 - 3 എന്ന് പറഞ്ഞാൽ 36 ആയി 50 - 4 എന്ന് പറഞ്ഞാൽ 200 ആണ് ടോട്ടൽ ആഡ് ചെയ്യുക അതാണ് നമ്മൾ സമ്മേഷൻ എഫ് യു എന്ന് പറഞ്ഞത് ആഡ് ചെയ്ത 195 ആണ് ഇവിടെ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് യു സ്ക്വയർ ആണ് അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് അപ്പൊ -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയി ഇനി 3 സ്ക്വയർ എത്ര 9 ആയി -2 സ്ക്വയർ 4 ആയി -1 സ്ക്വയർ 1 0 സ്ക്വയർ 0 1 സ്ക്വയർ 1 2 സ്ക്വയർ എത്ര 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 ആണ് അടുത്തതാണ് എഫ് ഇൻറ്റു യു സ്ക്വയർ ആണ് അല്ലെ അപ്പൊ എഫ് ആണ് 15 ആണ് ഇൻറ്റു 16 ആണ് 240 ആണ് അടുത്ത 20 - 9 എന്ന് പറഞ്ഞാൽ 180 ആണ്
അത് 25 × 4 എന്നാൽ 100 ആണ്. അത് 24 × 1 എന്നാൽ എത്രയാണ്? 24 ആണ്. 12 × 0 എന്നാൽ 0 ആണ്. 31 × 1 എന്ന് പറഞ്ഞാൽ 31 ആണ്. 61 × 4 എന്ന് പറഞ്ഞാൽ 244 ആണ്. അത് 12 × 9 എന്നാണ് 108 ആണ്. 15 × 16 എന്നാൽ 800 ആണ്. ടോട്ടൽ സം ആണ് നമ്മൾ സമ്മേഷൻ എഫ് യു സ്ക്വയർ എന്നാണ്. അപ്പൊ ടോട്ടൽ അടുത്ത 1727 ആണ് ടോട്ടൽ സം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇതിന്റെ യു സ്ക്വയർ കണ്ടുപിടിച്ചു. അടുത്തത് തന്നെ ഇതിന് യു ക്യൂബ് ആണ്. അപ്പൊ ആദ്യം ഞാൻ എവിടെ എഫ് എടുത്തേരി യു അതേപോലെ എടുത്തേരി. അപ്പൊ ഇനി യു ക്യൂബ് എന്ന് പറയുമ്പോൾ അല്ലെ -4 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -64 ആയി. ഇനി -3 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -27 ആയി. -2 ഹോൾ ക്യൂബ് ആണ് -8 ആയി. ഇനി -1 ഹോൾ ക്യൂബ് ആണ് -1. 0 ക്യൂബ് 0, 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇനി 4 ക്യൂബ് ആണ് 64 ആണ്. ഇനി എന്ത് ചെയ്യാ? കറസ്പോണ്ട് എഫ് ഇൻറ്റു യു ക്യൂബ്. അപ്പൊ 15 × -64 മറ്റു -960 ആണ്. 20 × -27 -540 ആണ്. അടുത്ത 25 × -8 ആണ് -200 ആണ്. 24 × -1 എന്നാണ് -24. 12 × 0 ആണ് 0 ആണ്. 31 × 1 എന്നാണ് 31 ആണ്. 61 × 8 എന്നാണ് 488 ആണ്. 12 × 27 എന്നാണ് 324 ആണ്. 15 × 64 എന്നാണ് 3200 ആണ്. പിന്നെ ടോട്ടൽ സം എന്നാണ് സമ്മേഷൻ എഫ് യു ക്യൂബ് ഈക്വൽ ടു എന്നാണ് 2319 ആണ്. ഞാൻ അടുത്ത് യു റേസ് ടു 4 ആണ്. അപ്പൊ -4 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടാണ് 256 ആണ്. -3 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81 ആണ്. -2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. -1 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0. 1 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81. അടുത്ത് 4 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 256 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് എന്നാണ് 15 × 256 മൾട്ടിപ്ലൈ ചെയ്താണ് 3840 ആണ്. 20 × 81 എന്ന് പറഞ്ഞാൽ 1620 ആണ്. 25 × 16 ആണ് 400 ആണ്. 24 × 1 ആണ് 24. 12 × 0 ആണ്. 31 × 1 ആണ് 31. 61 × 16 ആണ് അല്ലെ 976 ആണ്. 12 × 81 ആണ് 972 ആണ്. ഇനി 15 × 256 ആണ് 12800 ആണ്. ടോട്ടൽ സം എന്ന സമ്മേഷൻ എഫ് റേസ് ടു 4 എന്ന് പറഞ്ഞത്ര 20663 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഇക്വേഷൻസ് വരിക അല്ലെ? ന്യൂ 1′ = സമ്മേഷൻ എഫ് യു ബൈ ക്യാപിറ്റൽ എൻ ആണ് അല്ലെ. സമ്മേഷൻ എഫ് യു എന്നാണ് 195 ബൈ ക്യാപിറ്റൽ എൻ ആണ്, 250 ആണ്. ഡിവിഷൻ അതുപോലെ 0.78 ആണ്. അടുത്ത് ന്യൂ 2′ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് യു സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ ആണ് അല്ലെ. സമ്മേഷൻ എഫ് യു സ്ക്വയർ എന്നാണ് 1727 / 250 എന്ന് പറഞ്ഞ വാല്യൂ 6.908 ആണ്. അടുത്ത് ന്യൂ 3′ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് യു ക്യൂബ് ബൈ എൻ ആണ്. സമ്മേഷൻ എഫ് യു ക്യൂബ് എന്ന് പറഞ്ഞത് 2319 / 250 ആണ്. ഡിവിഷൻ 9.276 ആണ്. ന്യൂ 4′ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എഫ് യു റേസ് ടു 4 ബൈ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എന്താണ് അല്ലെ 20663/250 ആണ് വാല്യൂ. അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 82.625 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ, റോ മൂവ്മെന്റ് കിട്ടിയത്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? സെൻട്രൽ മൂവ്മെന്റ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ സെൻട്രൽ മൂവ്മെന്റ് നമുക്ക് ഓൾവേസ് ന്യൂ 1 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി അടുത്ത് ന്യൂ 2 ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ന്യൂ 2 കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു അല്ലെ? ന്യൂ 2′ - ന്യൂ 1′ഹോൾ സ്ക്വയർ ആണ് വാല്യൂ. നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒറിജിനലി. അപ്പൊ ഇൻറ്റു എന്താവും? സി സ്ക്വയർ ഈക്വൾ ടു ന്യൂ 2′ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 6.908 ആണ്. ഈ ന്യൂ 1′ എന്ന് പറഞ്ഞാൽ 0.78 ഹോൾ സ്ക്വയർ. സി എന്ന് പറഞ്ഞ ക്ലാസ് ഇൻറ്റു ലെങ്ത് ആണ് 10 ആണ്. അപ്പൊ 10 സ്ക്വയർ ആണ്. അപ്പൊ 6.908 - 0.78² എന്ന് പറഞ്ഞാൽ 0.6084. ഈ 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. 6.908 - 0.6084 സബ്ട്രാക്ട് ചെയ്താണ്ടാവും അല്ലെ 6.2996 × 100 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ഉണ്ടാവും 629.96 ആണ് ന്യൂ 2ന്റെ വാല്യൂ. ഇനി അടുത്തതാണ് ന്യൂ 3 ആണ്. ന്യൂ 3 ആണെങ്കിൽ ഇക്വേഷൻ എന്താണ് അല്ലെ? ന്യൂ 3′ - 3 × ന്യൂ 2′ - ന്യൂ 1′ + 2 × ന്യൂ 1′ ഹോൾ ക്യൂബ് × അല്ലെ സി ക്യൂബ് ആണ്. ഇനി ന്യൂ 3′ എന്ന് പറഞ്ഞാൽ 9.276 -
3 × 2′ = 6.90 × 10^4 2 × 10^0.78 × 1′0.0.76 − 0.12761 × 1′0.0.76 − 16.16472 × 0.78³ Third question, if three moments about the origin are respectively 1,7 and 38, obtain the coefficient of skewness. Now, the values are the moment about the origin respectively. So, but new 1 dash is 1, new 2 dash is 7, new 3 dash is 38. Now, three moments are so, 1 is new 1 dash, new 2 dash is 7, new 3 dash is 38. നമുക്കറിയാം ബീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ അല്ലെ ന്യൂ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂ 2 ക്യൂബ് ആണ് ഇവിടെ നോക്കാം ന്യൂ 3 കണ്ടുപിടിക്കണം ന്യൂ 2 കണ്ടുപിടിക്കാം നമുക്കറിയാം ന്യൂ 1 എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ വരുന്നത് അല്ലെ ഓൾവേസ് 0 ആണ് അപ്പൊ ന്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ 2 - ന്യൂ 1 - ഹോൾ സ്ക്വയർ ആണ്
new 2 dash is 7 and new 1 dash is 1 square. So 7 minus 1 is 6 side. New 3 equal to new 3 dash minus 3 into new 2 dash into new 1 dash whole square plus 2 into new 1 dash whole cube equal to new 3 dash 38, 3 new 2 dash 7 new 1 square plus 2 into 1 square 38 minus 3 into 7 21 2 into 1 12. So simplify the try 40 minus 21 19. So we have to do this. Q1 is new 3 square divided by new 2 square. So new 3 square is 19 square divided by 6 cube. So 19 square is 361 divided by 216 equal to division of 1.67. Here beta 1 is another. But beta 1 is greater than 0, that is positively skewed. Fourth question. If the 4 central moment of a distribution 0, 14.75, 39.75, 142.31, find skewness. Central moments. So, new 1 is 0, new 2 is 14.75, new 3 is 39.75. New 4 is 142.31. Now, beta 1 is new 3 square divided by new 2 cube. New 3 square is 39.75 square divided by new 2 14.75 cube. This square is 1580.062 divided by this cube is 3209.046. Division is 0.4923. Gamma 1 is root of beta 1. Root of 0.4923 equal to value 0.706 value. Fifth question. If nu 2 equal to 4.5, nu 3 equal to 3.9 and nu 4 equal to 4.6. Find beta 1. The direct question. Beta 1 is the value of nu 3 square divided by nu 2 cube 1. Nu 3 is the value of 3.9 square divided by nu 2 is 4.5 cube 1. 3.9 square is 15.21. 4.5 cube is 91.1251. Division of the value 0.1669 beta 1 in the value. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.